പ്രിയമുള്ളവരെ, ഞാൻ പി എ ലത്തീഫ്. ദൈവത്തിൻ്റെ രക്ഷയും കരുണയും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായി നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടി, ഇന്ന് നമ്മുടെ മക്കളുടെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ് കുഞ്ഞു കുഞ്ഞു ഫിഷ് വളർത്തിയത്, മോളി അതുപോലെ ഗിബീസ് എന്ന് പറഞ്ഞ പോലെയൊക്കെയുള്ള മത്സ്യങ്ങളെ വീട്ടിൽ വളർത്തിയതാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുപാട് പാടുപെടുന്നൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടും. അതല്ല, അത്തരമൊരു കാര്യങ്ങളിലേക്ക് നമ്മളൊരുങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ടാങ്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ധാരാളം സാമ്പത്തിക ചിലവ് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് രണ്ടൊരു കാര്യമുണ്ട്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പഴയതായിട്ടുള്ള ഹോട്ട് ഫ്രിഡ്ജ് വലുതും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പുറകിലെ ആ സിലിണ്ടറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ, ആ സിലിണ്ടർ കട്ട് ചെയ്ത് ചുമ്മാ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അത് സ്ക്രാപ്പിൽ കൊടുത്താൽ ഏകദേശം 300 രൂപയോളം നമുക്ക് അതിൻ്റെ ഇൻകം കിട്ടും. അപ്പോൾ അതിൻ്റെ ആ പമ്പുകൾ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പമ്പുകൾ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം അതിൻ്റെ ഫൈബർ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം അതിന് ഒരു 4-5 വോൾട്ടോളം ഏകദേശം വരും. സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഡബിൾ ഡോർ ആകുമ്പോൾ അത് ലീക്ക് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ അവോൾസുകളൊക്കെ അടക്കാൻ വേണ്ടി നമുക്ക് വിപണിയിൽ പല പല രീതിയിൽ വെള്ളത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പല പല രീതിയിലുള്ള പശകൾ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് അത് ഒട്ടിച്ചതിന് ശേഷം 24 മണിക്കൂർ സമയം അതിന് ഉണങ്ങി സെറ്റാകുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഒട്ടിച്ചാൽ നാളെ കണ്ട് അതിൽ വെള്ളം സെറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇതിലേക്കൊക്കെ നമുക്ക് ഒരുങ്ങാൻ സാധിക്കും. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ പ്ലാന്റുകളൊക്കെ നമ്മൾ കണ്ടെത്തുന്നുണ്ടായിരിക്കും, നാച്ചുറൽ പ്ലാന്റുകൾ. കാരണം അത് എന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫിഷിന് നല്ല ക്ലിയർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും വെള്ളത്തിലെ ഒരു 4% വരുന്ന മാലിന്യങ്ങളെ പിടിച്ച് എടുക്കാനൊക്കെ ഇതുപോലെയൊക്കെയുള്ള പ്ലാന്റിന് സാധിക്കും എന്നുള്ളതാണ് പ്രധാനം. മറ്റൊരു കാര്യം, നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ നാച്ചുറൽ പ്ലാന്റ് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കടകളിലൊക്കെ ഇങ്ങനെ ഫിഷ് വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിനൊക്കെ നമ്മൾ സാമ്പത്തികമായിട്ട് ചെറിയ ചെറിയ ചിലവുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഒക്കെ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന തോടുകളിലും കുളങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള പ്ലാന്റുകൾ, കുളവാഴ പോലെയൊക്കെയുള്ള നമുക്ക് പ്ലാന്റുകൾ പറിച്ചെടുക്കാൻ സാധിക്കും. അത് അതിൻ്റെ വെള്ളത്തിനടിയിലായിട്ട് പരമാവധി നല്ലത് മണല് സെറ്റ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ കല്ലിൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെ കൂടെ ഞാനൊക്കെ ഇതിൽ ചെയ്തത് കല്ലാണ്, വീട്ടിലെ കല്ലുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന വെച്ചാൽ വളരെ ചിലവ് കുറഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ഇതുപോലൊരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സമയം ലാഭിക്കാം, പണവും ലാഭിക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ട്. സമയം ലാഭിക്കാൻ സാധിക്കും, സാമ്പത്തികമായിട്ട് ചിലവ് ലാഭിക്കാൻ സാധിക്കും. അതിലൊക്കെ ഉപരി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ വളരെ കുറഞ്ഞ ഫിഷുകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചൊക്കെ നമുക്ക് മീനുകളൊക്കെ സെറ്റാക്കി, ഫിഷുകളെ സെറ്റാക്കി വളരെ കളർഫുള്ളാക്കാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്.